ഹലോ, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. അപ്പം ഇന്നൊരു ലിപ്പാം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടാ. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കും ചെയ്യാം. ഒരു കെമിക്കലും ഇല്ലാത്ത വളരെ നാച്ചുറലായിട്ടുള്ള ഒരു ലിപ്പാം കേട്ടാ. നമ്മളെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ചിട്ട്, അപ്പോൾ ബീട്രൂട്ടാണ് കേട്ടാ. മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടാ. അപ്പോൾ ഒരു ബീട്രൂട്ട്, വലിയൊരു ബീട്രൂട്ട് ഒന്ന് തോലി എത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോ പിടിക്കുന്ന ആളില്ലാത്ത ആ ഒരു ഇത് ഉണ്ടാവും കേട്ടോ വീഡിയോയിൽ കാണുമ്പോൾ കൂട്ടുകാരൊക്കെ. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് കേട്ടോ അത് വീഡിയോ ഒക്കെ പിടിക്കുന്നത്. അപ്പോൾ ഒന്ന് തോലി എത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കത്തി ആയിട്ടാണ് കേട്ടോ അത് തോലി എത്താനൊക്കെ എളുപ്പം. അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ചെത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്ന ചെറിയ ചീകണ അവിടെ വെച്ചിട്ട് കേട്ടോ. നമ്മൾ ഉപ്പേരിക്ക് ചീകണ അല്ല, അയിലിക്കും ചെറുതുണ്ട്. അവിടെ വെച്ചിട്ട് നന്നായിട്ട് ഇത് ചീകിയെടുക്കുക. അപ്പോൾ പിന്നെ മിക്സിയിലൊന്നും അരക്കേണ്ട ആവശ്യമില്ല കേട്ടോ, നമുക്ക് ഇതിൻ്റെ നീരേ വേണ്ടു. അപ്പോൾ അത്രയും നൈസായിട്ടുള്ള ഇതാട്ടാ. അപ്പോൾ ഒക്കെ ഫുള്ള് ഞാൻ ചീകിയെടുത്തിട്ടുണ്ട് കേട്ടാ. നല്ല സൂപ്പറായിട്ട്. അപ്പോൾ ഈ ചൂടുകാലമൊക്കെ ആകുമ്പോൾ ചുണ്ടിങ്ങനെ പൊട്ടിയിട്ട് തോലൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരുമല്ലേ. അപ്പോൾ ഇത് ഇടയ്ക്കൊക്കെ ഒന്ന് എടുത്ത് പരട്ടി കൊടുത്താൽ നല്ല സൂപ്പറായിട്ടാ. നമ്മളെ ചുണ്ടിനെ ഈ കാലാവസ്ഥയെന്നൊക്കെ സംരക്ഷിക്കാനും ഒക്കെ ചുണ്ടിന് നല്ല കളറ് കിട്ടാനും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ അതേപോലെ നമുക്ക് വലിയ ചിലവും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടാ, കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ നീര് ഫുള്ളായിട്ട് ഞാനൊരു അരിപ്പയിൽ കൂടെ അരിച്ചിട്ട് ഒരു ഡവറയിലേക്ക് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടൊന്നുമില്ല, പാത്രത്തിലൊന്നും വെള്ളത്തിൻ്റെ അംശമൊന്നുമില്ല. എന്നാലും ഇത് നമുക്കൊന്ന് ഒരു പാനിലിട്ടിട്ട് ഇതിൻ്റെ നീരൊക്കെ ഫുള്ളായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കയ്യായിട്ട് തന്നെയാണ് കേട്ടോ പിഴിഞ്ഞിട്ട് അരിപ്പയിലേക്ക് ഒഴിക്കണത്. അപ്പോൾ അതൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മളൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുക വെച്ചിങ്ങനെ ഒക്കെ ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ നല്ല ഒരര പാത്രം ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ ജ്യൂസ് ഒരു ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ആ മീഡിയത്തിൽ വെച്ചാൽ മതി. അപ്പോൾ ഇളക്കി ആ ഒന്ന് വറ്റിയിട്ട് നല്ല ഒരു കുഴമ്പ് പരുവാവുന്ന രീതിയിൽ ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല തിളച്ച് നല്ല ഇതായിട്ട് വന്നിട്ടാ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ലിപ്പാമ് ഇപ്പോൾ കടയിലേക്ക് മേടിക്കാൻ പോയാലും അത്യാവശ്യം വില കൊടുക്കണം അല്ലേ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു മാസം വരയ്ക്കൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ട് ഉപയോഗിക്കട്ടാ. പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും തീരുമ്പോൾ ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചധികം തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. രണ്ട് ബോട്ടിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഒരു ബോട്ടിലേ ഞാൻ ഇപ്പോൾ കാണിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഒക്കെ വറ്റി നമുക്ക് എടുക്കേണ്ട ഒരു ആ ഒരു ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. അപ്പോൾ ആ ചൂടോടക്കനെ തന്നെ വേണം അതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാൻ കേട്ടോ. അപ്പോളത് നന്നായിട്ട് ഇതിൽ മെൽറ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഒരു ടീസ്പൂണാണ് കേട്ടോ നമുക്ക് നീര് കിട്ടിയത്. ആ നീരിലേക്ക് ഒരര ടീസ്പൂണ് നെയ്യ് ഈ സോറി തേനാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ അര ടീസ്പൂണ് നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു ഇപ്പോൾ ഞാൻ പൈസ കൊടുത്ത് മേടിച്ചതൊന്നുമല്ല കേട്ടോ, ഇവിടെ ഉണ്ടായിരുന്ന ഒരു ബോട്ടിലാണ്. വൃത്തിയാക്കി ഉണക്കിയെടുത്തത് ആ ടായിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് വേണം ഇതെടുക്കാൻ കേട്ടോ. അപ്പോൾ നല്ലതായിട്ട് തണുത്ത് ഞാനൊന്ന് എടുത്തു നോക്കിയതാട്ടാ. ഇനി ഇത് ഞാൻ എൻ്റെ ചുണ്ടിൽ തന്നെ ഒന്ന് പറട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത്രയും കെമിക്കലൊന്നും ഇല്ലാത്ത സംഭവമാണ് ഇട്ടത്. അപ്പോൾ എല്ലാവരും ഒക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ആ വീഡിയോ ഒക്കെ ഇഷ്ടമാവുക വെച്ചിങ്ങനെ ലൈക്കും നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഓക്കേ.